കടുത്ത വേനലാണ്. ഈ കൊടും ചൂടിനെ എങ്ങനെ നേരിടാം? വർദ്ധിച്ചു വരുന്ന ചൂട് നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിച്ചേക്കാം. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കൂടുതൽ തീവ്രതയിൽ പതിക്കുന്ന സമയത്തായതിനാൽ സൂര്യതാപം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാകാം. ശരീര താപനിലയെ ക്രമാതീതമായി ഉയർത്തുകയും നിർജലീകരണം സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. ഈ വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കുകയും സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനുമായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. കരിക്കൻ വെള്ളം, മോരിൻ വെള്ളം, ജ്യൂസുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്താം. പുറത്തു പോകുമ്പോൾ 1 കുപ്പി വെള്ളമെങ്കിലും കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന ശീലമാക്കാം. സാലഡുകൾ ഉൾപ്പെടുത്തുക. ദഹിക്കാൻ എളുപ്പമുള്ളതും ജലാംശം കൂടിയതുമായ ആഹാരം കഴിക്കുക. മദ്യം, കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം ഒഴിവാക്കുക. ഇത് നിർജലീകരണം കൂട്ടും. തണുത്ത വെള്ളത്തിലുള്ള കുളി ശീലമാക്കുക. ഇളം നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങൾ ചൂടിനെ ആഗിരണം ചെയ്യുന്നു. കോട്ടൺ, ലിനൻ തുടങ്ങിയ തുണിത്തരങ്ങൾ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു. സിന്തറ്റിക് തുണിത്തരങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഉച്ച സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ തലവേദനയോ ഓക്കാനമോ ഹൃദയമിടിപ്പ് കൂടുകയോ ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ തണുത്ത വെള്ളം കുടിക്കുകയും കൂടാതെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്യണം. ഈ സമയങ്ങളിൽ പല സാംക്രമിക രോഗങ്ങളും പിടിപെടാൻ ഉള്ള സാധ്യത കൂടുതലാണ്. ശുദ്ധമായ ജലവും വൃത്തിയോടുകൂടി പാകം ചെയ്ത ഭക്ഷണങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കുക. യാത്രകളിൽ കഴിവതും പുറത്തുനിന്ന് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി.